السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله الحمد لله والصلاة والسلام على أشرف رسل الله وعلى آله وصحبه أجمعين. أما بعد، سنها مكلي എല്ലാവരൊന്ന് സന്തോഷത്തിലിരിക്കണേ. എന്താ കാരണം? തജ്വീദാണ് നമ്മൾ പറയാൻ പോകുന്നത്. കഴിഞ്ഞൊരു ചോദ്യം ഞാൻ ചോദിക്കാം. സാക്കിനായ നൂനും തൻവീനും അതിൻ്റെ വിധികൾ എത്ര? എല്ലാവരും പറയും ഇൽഹാറ്, അടുത്തത് ഇദ്ഗാം ബിഗുന്ന, അടുത്തത് ഇദ്ഗാം ബിലാ ഗുന്ന, അടുത്തത് ഇഖ്ലാബ്, പിന്നെ ലാസ്റ്റ് ഒന്ന് ഇഖ്ഫാ. എങ്ങനെ 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 ഇഖ്ഫാ? എന്താ ഇഖ്ഫാ എന്ന് പറഞ്ഞാൽ? അതാണ് നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത്. ഇഖ്ഫാവിനെ കുറിച്ച് നമുക്ക് പഠിക്കണം. അതിൻ്റെ മുമ്പ് ഞാൻ ഒരു ചോദ്യം കൂടി ചോദിക്കാം. ഇൽഹാറിൻ്റെ അക്ഷരങ്ങൾ ഏതൊക്കെയാണ്? 28 അക്ഷരം ആകള്. ഇൽഹാറിൻ്റെ അക്ഷരം അംസ് ഹാ, ഐൻ ഹാ, ഗൈൻ ഹാ, ഇത് മറക്കരുത്. ഇദ്ഗാം ബിഗുന്നൻ്റെ അക്ഷരം നൗമി ആ, പെട്ടെന്ന് പറഞ്ഞല്ലോ, നൂൻ വാവ് മീമി ആ, അപ്പോൾ 10 അക്ഷരം. ഇനി 2 അക്ഷരം ഏതിൻ്റെ അക്ഷര? ഇദ്ഗാം ബിലാഗുന്നൻ്റെ അക്ഷരം. അപ്പോൾ ഇദ്ഗാം ബിലാഗുന്നൻ്റെ 4, ഇൽഹാറിൻ്റെ അക്ഷരം 6, ഇനി ഇദ്ഗാം ബിലാഗുന്നൻ്റെ 2 അക്ഷരം, അതാണ് ലാമും റാവും. ഇനി ഒരക്ഷരം കൂടി നമ്മൾ പഠിച്ചിട്ടുണ്ട്, ബാ. അത് ഏതിൻ്റെ അക്ഷര പറഞ്ഞാൽ റെഡി? ഏതിൻ്റെ അക്ഷര? അതേ, ഇഖ്ലാബ്. ഇഖ്ലാബിൻ്റെ അക്ഷരമാണ് ഏത്? ബാ. ഇങ്ങനെ 13 അക്ഷരം നല്ല മനസ്സിൽ ഉറപ്പുള്ള ആളുകൾക്ക് അടുത്തത് പാഠം പഠിക്കാൻ എളുപ്പമാണ്. ഒരു പഠിച്ചു കഴിഞ്ഞു, അതെന്താ? ഈ 13 അക്ഷരം നമുക്ക് ഓർമ്മ ഉണ്ടെങ്കിൽ ബാക്കി 28 അക്ഷരല്ലേ ഉള്ളൂ. അത് 28 അക്ഷരല്ലേല് 13 കഴിഞ്ഞാൽ ബാക്കി എത്ര ഉണ്ട്? 15 അക്ഷരമുണ്ട്. ഈ 15 അക്ഷരം ഇഖ്ഫാൻ്റെ അക്ഷരമാണ്. മനസ്സിലായോ? 15 അക്ഷരം ഇഖ്ഫാൻ്റെ അക്ഷരം. അപ്പോൾ നമ്മളൊരു അക്ഷരം 28 അക്ഷരം ആകല്ലേ, അതിലൊരു അക്ഷരം എടുത്തു മീം എന്നായിക്കോട്ടെ. ഒരു അക്ഷരം ഞാൻ പറഞ്ഞതാ മീം. അപ്പോൾ മീമേൻ്റെ അക്ഷരം നമ്മൾ പഠിച്ചിട്ടല്ലോ നൗമി. അപ്പോൾ ഇദ്ഗാം ബിഗുന്നൻ്റെ അക്ഷരമാണ്, അതല്ല. പിന്നെ യാ എടുത്തു നോക്കി, അതോ നൗമി. നൂന് വാവ് മീമി യാ, അതും ഇദ്ഗാം ബിഗുന്നൻ്റെ അക്ഷരം. എന്നാൽ ത്വാ എടുത്തു നോക്കി, പാ പാ പാ, വായ നിറയെ നിറച്ച് പറയുന്ന ത്വാ ഇല്ലേ, അതേല ഇദ്ഗാറിലുണ്ടോ? ഹംസ ഹാവ്, ഐൻ ഹാവ്, ഗൈൻ ഹാവ്, ഇല്ലല്ലോ. ഇദ്ഗാം ബിഗുന്ന നൂന് വാവ് മീമി യാ, അതിലുമില്ല. ഇദ്ഗാം ബിലാവുന്ന ലാമറാവ്, അതിലുമില്ല. പിന്നെ ഇഖ്ലാബിൻ്റെ അക്ഷരം ബാ ആണല്ലോ, പൈലുല്ല. അപ്പോൾ പിന്നെ ത്വാഇൻ്റെ അക്ഷരം, ഇഖ്ഫാൻ്റെ അക്ഷരം, അതാ ഞാൻ പറഞ്ഞത്. ഈ 13 അക്ഷരമാണ് പഠിച്ചാൽ പിന്നെ ബാക്കിയുള്ള ഏത് അക്ഷരം എടുത്താലും അത് ഇഖ്ഫാൻ്റെ അക്ഷരമാണ്. അപ്പം ഞാൻ ഏതോ ഖാഫ്, ഖാഫിൻ്റെ അക്ഷരം ഇഖ്ഫാൻ്റെ അക്ഷരം. എങ്ങനെ അറിയാം? മറ്റുള്ളതിലൊന്നും അതില്ല. ഇനി പറഞ്ഞു നൂൻ, നൂനിൻ്റെ അക്ഷരം, അത് ഇദ്ഗാം ബിഗുന്നൻ്റെ അക്ഷരം നൗമി നൂനുണ്ടല്ലോ, അപ്പോൾ ഇദ്ഗാം ബിഗുന്നൻ്റെ അക്ഷരം. പിന്നെ നമുക്ക് എന്തു കൊടുത്ത്? ലാമെടുത്ത്, ലാം ഇദ്ഗാം ബിലാമിൻ്റെ അക്ഷരമല്ലേ. സീൻ, സീനേൻ്റെ അക്ഷരം ഇഖ്ഫാൻ്റെ അക്ഷരം. അതെങ്ങനെ മനസ്സിലായത്? ഇൽഹാറിലും ഇദ്ഗാം ബിഗുന്നയിലും ഒന്നും അതില്ല, ഇഖ്ലാബിലും ഇല്ല, ഇദ്ഗാം ബിലാഗുന്നയിലും ഇല്ല. അപ്പോൾ അത് ഇഖ്ഫാൻ്റെ അക്ഷരം എന്ന് മനസ്സിലായി. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഇഖ്ലാബിൻ്റെ ഇദ്ഗാം ഇഖ്ഫാൻ്റെ അക്ഷരം കാണാതെ പഠിച്ചാൽ ഒരു എളുപ്പമുണ്ട്. മറ്റുള്ളതാണ് കാണാതെ പഠിച്ചാൽ മതി, എന്നാൽ ബാക്കിയുള്ളതൊക്കെ ഇഖ്ഫാൻ്റെ അക്ഷരം. ഇനി പറയേണ്ടത് ഇഖ്ഫാ എന്നാൽ എന്ത്? ഇഖ്ഫാ എന്നാൽ എന്താ? ഇഖ്ഫാൻ്റെ അക്ഷരം അങ്ങനെ പഠിച്ചു. എന്താ ഇഖ്ഫാ എന്നാൽ ഞാൻ നോക്കുക. സാക്കിനായ നൂനിൻ്റെയോ തൻവീനിൻ്റെയോ ശേഷം, എങ്ങനെങ്ങനെ? സാക്കിനായ നൂനിൻ്റെയോ തൻവീനിൻ്റെയോ ശേഷം ഈ പറഞ്ഞ 15 അക്ഷരം വന്നാൽ ഇഖ്ഫാ. ഇഖ്ഫാവിൻ്റെ അർത്ഥം എന്താ? ഇഖ്ഫാ. നേരത്തെ നമ്മൾ ഇഖ്ലാബിൻ്റെ അർത്ഥം പഠിച്ചു. ഇഖ്ലാബിൻ്റെ എന്നാൽ മറിച്ചു മണിക്കൽ എന്നാണ്. എന്നാൽ ഇഖ്ഫാ എന്താ? മറച്ചു മണിക്കൽ എന്നാണ് അതിൻ്റെ അർത്ഥം. എന്താ അർത്ഥം? മറച്ചു മണിക്കൽ, മറിച്ചു മണിക്കലല്ല, അല്പമൊന്ന് മറച്ചു മണിക്കണം. ഫുള്ളായിട്ട് വെളിവാക്കും ചെയ്യരുത്, അല്പമൊന്ന് മറച്ചു മണിക്കണം. അതിനാണ് ഇഖ്ഫാ എന്ന് പറയാം. മനസ്സിലായ എല്ലാവർക്കും? അപ്പോൾ പിന്നെ അതെന്ത് ചെയ്യണം? ഈ 15 അക്ഷരങ്ങൾക്ക് മുമ്പ് സാക്കിനോ നൂനോ തൻവീനോ വന്നാൽ മറച്ചു മണിക്കണം. അതെങ്ങനെ നമ്മളൊന്ന് പറഞ്ഞു നോക്കാം. ഒന്നാമത്തെ അക്ഷരം ഒന്ന് ഛ ആണ്, ഛ.
താഴ്. ഒരു ഉദാഹരണം പറഞ്ഞു നോക്ക. ഫഅൻത ലഹു, ഫഅൻത ലഹു, സാകിന നൂൻ ഏതാ? ഇതാണ് നൂന്. നൂന്റെ ശേഷം വന്ന അക്ഷരം ത. അപ്പൊ നൂന്റെ ശേഷം താ വന്നാൽ അംസ് ഹാ, ഗൈന ഹാ, ഗൈന ഹാ, നൗമി, ലാമറാവ്, ബാഗ്, അതിലൊന്നും അതില്ലല്ലോ. അപ്പൊ ഇഖ്ഫാ തന്നെ. അപ്പൊ ഇഖ്ഫാന്റെ അക്ഷരാണ് താ. എന്തു ചെയ്യണം? ഇഖ്ഫാ ചെയ്യണം, മറച്ചു മണിക്കണം. എങ്ങനെ മറച്ചു മണിക്കല്? അൻ എന്ന് വെളിവാക്കലാണോ? അല്ല, അൻ മറച്ചു മണിക്കണം, അല്പം വെളിവാക്ക. എന്ന് പറയാം. അടുത്ത ഇനി തൻവീനൊരു ഉദാഹരണം. അദിനിൻ, അദിനിൻ തജിരി, ഇവിടെ തൻവീന്റെ ശേഷം വന്ന അക്ഷരം ത തന്നെ. വീണ്ടും തൻവീന്റെ അക്ഷരം ത വന്നാൽ മറച്ചു മണിക്കണം, കാരണം ഇഖ്ഫ ആണ്, മറച്ചു മണിക്കണം. അതെങ്ങനെയാ? അദിനിൻ തജിരി, അദിനിൻ തജിരി എന്ന് പറയാം. അടുത്ത വേറൊരു ഉദാഹരണം കൂടി നമുക്ക് പറയണം, ഒന്ന് മാത്രം. സാവ്, സാവിനൊരു ഉദാഹരണം. സാവിൻ്റെ ഉദാഹരണം നോക്ക് എല്ലാവരും. ഫഅമ്മാ മൻ സഖുലത്ത്, മൻ സഖുലത്ത്, മൻ സഖുലത്ത്. നൂന് സാക്കിന നൂന്റെ ശേഷം സാവ് വന്നു, സാ വന്നു. അപ്പൊ നൂനിനെ മറച്ചു മണിക്കണം. അതേപോലെ കൗലൻ സക്കീല, കൗലൻ സക്കീല. തൻവീന് ശേഷം സാ വന്നു, തൻവീനെ മറച്ചു മണിക്കണം. അതെങ്ങനെയാ? കൗലൻ സക്കീല. എല്ലാവരും പുസ്തകം എടുക്കുക. 15 അക്ഷരത്തിൻ്റെ ഉദാഹരണം ഉണ്ട്, ഇൻഷാല്ലാ നമ്മൾ ബുക്ക് എന്ന് പറയാം. ദുറൂസിൻ്റെ 105-ാമത്തെ പേജ് എടുക്കുക. തജ്വീദ് എടുത്തല്ലാരും ഓക്കെ. അദ സുത്താസിയു 9-ാമത്തെ പാഠ. അൽ ഇഖ്ഫാ, ഇഖ്ഫാ മറച്ചു മണിക്കൽ എൻ്റെ അർത്ഥം ആട്ടോ പറഞ്ഞേ. ഇഖ്ഫാൻ്റെ അക്ഷരം ഏതൊക്കെയാ വെച്ചാൽ, ആ താഴെ താഴെ വരിയിൽ പറഞ്ഞ താ, സാ, ജീം, ദാൽ, ദാൽ, സായ്, സീൻ, ഷീൻ, സാദ്, ലാദ്, ഖാ, ലാ, ഫാ, ഖാഫ്, കഫ്, ഈ അക്ഷരമൊക്കെ ഇഖ്ഫാൻ്റെ അക്ഷരമാണ്. അതിൻ്റെ ഉദാഹരണം നോക്കും എല്ലാവരും. ആദ്യത്തെ താ, ഫഅൻത ലഹു തസദ്ദ അദിനിൻ തജിരി فأما من ثقلت قولا ثقيلا إن جاءكم حبا جما نضال نضارنا عند انغنا 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 عند نون ديشن دال ونا لخفاء مرچ منيكنم عند ربكم ൂന്യേഷം വാവ് എന്ന ഇതാമ്പി കുഞ്ഞാണ് നമ്മൾ പഠിച്ചത്. പക്ഷെ ഇവിടെ ഇലഹാറാണ്, കാരണം എന്താ? ഒറ്റ പദത്തിൽ വന്നു, അത് നോക്കണ്ട. കിൻവാനുൻ തൻവീൻ്റെ ശേഷം ദാനിയ ദാല് വന്നല്ലോ. അപ്പൊ എന്ത് ചെയ്യണം? മറച്ചു മണിക്കണം. കിൻവാനുൻ ദാനിയ, അടുത്തത് ദാലാണ്. മന്ദല്ലതി, അവിടെ നൂന്റെ ശേഷം ദാല് വന്നു. അടുത്ത لنفس شيئا صاد ان صدوكم ريحا صرصرا لاد ان ضللتم قوما ضالين
മിൻതീൻ കശജറത്തിൻ തയ്യിബ ലാ യൻറൂന ളില്ലൻ ളലീല ഫ അൻഫിഖൂ തൗഅൻ അൻഫിഖൂ തൗഅൻ യതീമൻ ഫആവ യതീമൻ ഫആവ ഇത്ഖാഫ് മൻ ഖലാ നഹ്ബ മകാനിൻ ഖരീബ കാഫ് വഇൻ കാന ദാ ഉസ്ര ഖൗലൻ കരീമ 15 അക്ഷരമുണ്ട് ആ 15 അക്ഷരങ്ങൾക്ക് ശേഷവും 15 അക്ഷരങ്ങൾക്ക് മുമ്പ് സാക്കിനായ നൂനോ തൻവീനോ വന്നാൽ ആ നൂനെയും തൻവീനെയും മറച്ചു മണിക്കണം. മണിക്കൽ തരിമൂക്കിൽ നിന്നാണ് മറക്കേണ്ടത്. നാമാണ് നൂനിനെയാണ് വെളിവാക്കരുത്, അല്പം മറച്ചോതണം. ശരി, താഴെ നോക്ക്. ഇലഹാറിൻ്റെ 6 അക്ഷരങ്ങളും ഇദ്ഗാം ബിഗുന്നയുടെ 4 അക്ഷരങ്ങളും ഇദ്ഗാം ബിലാഗുന്നയുടെ 2 അക്ഷരങ്ങളും ഇഖ്ലാബിൻ്റെ 1 അക്ഷരവും നാം പഠിച്ചല്ലോ. അവ 13. ബാക്കിയുള്ള 15 അക്ഷരങ്ങളുടെ മുമ്പ് സാക്കിനായ നൂനും തൻവീനും വന്ന ഉദാഹരണങ്ങളാണ് മുകളിലുള്ളത്. ഈ അക്ഷരങ്ങൾക്ക് മുമ്പ് സാക്കിനായ നൂനോ തൻവീനോ വന്നാൽ അവ രണ്ടിനെയും മറച്ചുമണിക്കണം അഥവാ ഇഖ്ഫാവ് ചെയ്യണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.